പ്രിയമുള്ളവരെ, ഈ നാട് വലിയ അനുഗ്രഹമുള്ള നാടാണ്. കാരണം ഇവിടെ വന്നത് മുതൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, നാല് പതിറ്റാണ്ട് കാലമായി താജുൽ ഉലമയുടെ തിരുസാന്നിധ്യമറിഞ്ഞ ഒരു നാട്, ഒരുപാട് ദേശങ്ങളും നാടുകളും ഗ്രാമങ്ങളും പൊന്നുപോലെ കാണാൻ കാത്തിരുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു നാട്. ഇതൊരു അനുഗ്രഹത്തിന്റെ നാടാണ്. അതുകൊണ്ട് താജുൽ ഉലമ ഉയർത്തി കാണിച്ചു തന്ന ഒരു മഹത്തായ വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അതേ മാർഗത്തിൽ നമ്മളെ നയിക്കാൻ അവിടുത്തെ പൊന്നുമോൻ ഖുർറത്തു സാദാത്ത് തങ്ങൾ ഈ മഹലിന്റെ കാളിയായി നിങ്ങളെ നയിക്കുന്നു. ഇത് വലിയ ഒരു നിയോഗമാണ്. ഞാൻ കേരളത്തിന്റെ തെക്കേയറ്റം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സ്ഥാപനത്തിന്റെ സംഘാടകനായി സേവനം ചെയ്യുന്നത് അവിടെയാണ്. എന്റെ വീട് കൊല്ലം ജില്ലയിലാണെങ്കിലും മഖ്ദൂമിയ തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രിയമുള്ളവരെ, ആ ജില്ലയിൽ പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലെ നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ ആലിമീനൽ കാദിയായ ഒരു മഹല്ല് പോലും നമുക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിൽ, ഈ ഒരു തുരുത്തിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അഹ്ലു ബൈത്തിലെ ഉന്നത സാന്നിധ്യങ്ങളിൽ ഒരാൾ. ഖുർറത്തു സാദാത്ത് തങ്ങൾ ഈ മഹലിന്റെ സാരഥിയാണ്. ഈ നാട്ടിലെ നിങ്ങളുടെ കാദിയാണ്. അവിടുത്തെ പിതാവ് അറിവിന്റെയും ആത്മീയതയുടെയും ആത്മധൈര്യത്തിന്റെയും തുല്യതയില്ലാത്ത ഉദാഹരണമായി ഒരു കാലഘട്ടത്തെ നയിച്ച താജുൽ ഉലമാ ഈ നാടിന്റെ വിലാസമാണ്, ഈ നാടിന്റെ കിരീടമാണ്. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ താജുൽ ഉലമ ഉയർത്തിപ്പിടിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് കടുകിട നമ്മൾ തെറ്റാൻ പാടില്ല. അവിടുന്ന് സാരഥ്യം കൊടുത്ത മുസ്ലിം ജമാഅത്തുണ്ട്, അവിടുന്ന് അനുഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന സുന്നി യുവജന സംഘമുണ്ട്, അവിടുന്ന് വാത്സല്യം കൊടുത്ത SSF ഉണ്ട്, അവിടുന്ന് വളർത്തിക്കൊണ്ടുവന്ന മഹത്തായ പ്രസ്ഥാനമുണ്ട്. അത് പൊന്നുപോലെ പാലിച്ച് ഈ നാടിനെ ഇസ്സത്തോടെ എന്നും നിലനിർത്താൻ ഇവിടുത്തെ യുവാക്കളും മാതാപിതാക്കളും ഇവിടുത്തെ എല്ലാ മുഅ്മിനീങ്ങളും സന്നദ്ധരാകണേ. ഇത് വലിയ ഒരു നിയോഗമാണ്. മദീനയിൽ ചെന്ന് ബറേലി ഷരീഫ് ഇന്ത്യയിലെ UPയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ജില്ലയിലെ അവിടെ ജീവിച്ചിരുന്ന അഹമ്മദ് റിളാ ഖാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ മദീനയിലേക്ക് ചെന്ന് ലോകഗുരുവായ പുണ്യനബി വിശ്രമിക്കുന്ന ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നു. എന്നിട്ട് മഹാനവറുകള് പറഞ്ഞു, മദീനേ മദീനയുടെ മണ്ണ് ആശ്രയമാവശ്യമുള്ളവരുടെ ആശ്രയമാണ്, അഭയം വേണ്ടവരുടെ അഭയമാണ്, അവലംബം വേണ്ടവരുടെ ആലംബമാണ്, സാന്ത്വനം ലഭിക്കേണ്ടവരുടെ സാന്ത്വനമാണ്, അവിടുന്ന് സ്നേഹസ്പർശം ലഭിക്കേണ്ടവരുടെ സ്നേഹസ്പർശമാണ്. എല്ലാമെല്ലാമായ പുണ്യ നബിയോട് പറയാണ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ഈ ലോകത്തോട് എന്നേക്കുമായി മറഞ്ഞു പോയതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രവാചകൻ നിറത്തിന്റെ പേരിൽ ആരെയും അന്യവൽക്കരിച്ചിട്ടില്ല, ഭാഷയുടെ പേരിൽ ആരെയും അന്യം നിർത്തിയിട്ടില്ല, മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകരുടെ മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. പൗരാവകാശങ്ങളോടെ
പ്രവാചകർ ജീവിച്ച മക്കയിലേക്ക് വന്ന അവിശ്വാസികൾ ആശ്രയം ലഭിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയ വഴികളിൽ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കാണുകയാണ്. അനുയായികളോട് പറഞ്ഞു, അല്ലയോ അനുയായികളെ, നിങ്ങൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പവിത്രമായ മതം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അതിൽ ഇവിടെ വർഗവിദ്വേഷമില്ല, വർണ്ണവറിയില്ല, പൗരത്വ നിഷേധമില്ല, പൗരാവകാശ അവഗണനകളില്ല, സമത്വത്തിന്റെ ദർശനമാണ്. രണ്ടാമത് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം എന്താണെന്ന് അറിയുമോ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കാരുണ്യമല്ല, മക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മദീനക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മനുഷ്യർക്ക് മാത്രം കാരുണ്യമല്ല, ലോകത്തുള്ള മുഴുവൻ വസ്തുവകകൾക്കും കാരുണ്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിന്റെ അരുണ പ്രവാഹത്തെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയെ ആർക്കാണ് അവഗണിക്കാനാവുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടമ എന്താണ്? നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. വാപ്പയെക്കാളല്ല, ഉമ്മയെക്കാളല്ല, എല്ലാവർക്കും എല്ലാവരെക്കാളുമുള്ള ഇഷ്ടം അവനവനോടായിരിക്കും. വാപ്പ എന്റെ കുറെ അവകാശങ്ങളെ ഒന്ന് തടഞ്ഞു വെച്ചോട്ടെ, അപ്പ അറിയ വാപ്പാനോടുള്ള സ്നേഹം. ഉമ്മ എന്റെ ചില സൗകര്യങ്ങൾക്കൊക്കെ തടസ്സമായി നോക്കട്ടെ, അപ്പോഴറിയാം ഉമ്മയോടുള്ള സ്നേഹം. ഭാര്യ ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉമ്മയോട് അകലം കൂടും, ഭാര്യ ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉപ്പയോട് അകലം കൂടും. ഉപ്പ എന്റെ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കാതിരുന്നാൽ ചിലപ്പോൾ അകലം വർദ്ധിക്കും. നമ്മൾ അവരോടൊക്കെ വലിയ മഹബത്തുള്ളവരാണെങ്കിലും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ വാപ്പയും ഉമ്മയും അന്യമായി പോയി. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ആരോടാണ്? നമ്മളോടാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഓരോ വിശ്വാസിക്കും അവരവരെക്കാൾ വലിയ സ്നേഹം വേണ്ടത് ആരോടാണ്? മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, കരുണയുടെ അരുണ പ്രവാഹങ്ങളെ മുഴുവനും മദീനയുടെ തീർത്ഥത്തിലേക്ക് ചേർത്തു വെച്ച് പ്രപഞ്ചത്തിന്റെ പാനപാത്രങ്ങളെ മുഴുവനും മാടി വിളിച്ച് തീർത്ഥം നൽകിയ അതുല്യമായ പ്രണയ സാഫല്യങ്ങളുടെ സാരഥിയെ മദീനയുടെ രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.